We say Jesus Christ is our Lord, but do we really believe he is alive and his word is true? ഞാൻ യേശുവിൽ ആശ്രയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് വെറുതെ വാഗ്ദത്തം പറയുകയാണോ? ഈ യേശു ജീവനോടെ ഉണ്ടെന്നും അവിടുന്ന് പറഞ്ഞു വിട്ട ഓരോ വാഗ്ദത്തങ്ങളും നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അതുപോലെ നടപ്പാകുന്നതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. It is very easy if someone calls to pray and I will say yes my dear, I am going to pray, I am going to cry and pray for you. I will say no, before whom are we crying? Before your challenge? Are we getting more and more crying to change the heart of God? God is already for you. Don't cry before the devil. Command it to go. Get violent in faith. എന്നോട് ആരെങ്കിലും പ്രാർത്ഥന ആവശ്യം പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചോളാം, ഞാൻ മുട്ടയെ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞോളാം എന്ന് പറയുമ്പോൾ അവർക്കൊരു സമാധാനം പോലെ തോന്നും. എന്തായി ചെയ്യുന്നത്? അത് ദൈവവചനമാണോ? കർത്താവ് തന്നു, നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ കാണുമ്പോൾ നിങ്ങൾ വയലന്റ് ആകണം, അതിനെതിരെ നിൽക്കണം. യേശുവിന്റെ നാമത്തിൽ അതിനെ എതിർക്കുവാൻ, തോൽപ്പിക്കുവാൻ, നിങ്ങളുടെ അകത്ത് കൽപ്പിക്കാനുള്ള ആ നിങ്ങളുടെ അകത്തെ അധികാരത്തിന്റെ സിംഹം ഉണർന്നെഴുന്നേൽക്കുകയാണ്. When someone becomes violent in faith, God forces himself and intervenes into that matter. ഒരു വ്യക്തി വിശ്വാസത്തിൽ ഒരു ബലാൽക്കാരിയായി വയലന്റ് ആയി തീരുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ ശക്തി, ദൈവം ആ വിഷയത്തിലേക്ക് ഇറങ്ങി വന്ന് അവനിലൂടെ ക്രിയ ചെയ്യുക.